ഹലോ എല്ലാവർക്കും നജി ഹബീസ് വ്ളോഗിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് ഇവിടെ അച്ചാർ ഇവിടെ തീർന്നു കേട്ടോ. നമ്മുടെ അച്ചാർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല എന്ന് പറയുമ്പോൾ ഇക്കായ്ക്കും ചെറിയ ആളൊന്നും വലിയ താല്പര്യമില്ല. ഞങ്ങൾ ബാക്കി മൂന്നുപേർ ഞങ്ങൾ ഭയങ്കര അച്ചാറിൻ്റെ പ്രേമികളാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇവിടെ അച്ചാർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ മാങ്ങ മേടിച്ച് തന്നിട്ടുണ്ട് അച്ചാർ ഇടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കാമെന്ന് വെച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് അച്ചാർ ഇടണം. അപ്പോൾ ഇവിടെ മക്കളുടെ കുറേ പ്രശ്നങ്ങളാണ് കേട്ടോ. നമുക്ക് കണ്ടു നോക്കാം. നീ അപ്പോ ഇവിടുന്ന് കഴിച്ചോണ്ട് വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എവിടെ പോയതായിരുന്നു ഇക്കാക്കാട്ട്? നീ എവിടെ പോയതാ? കള്ളനാ കള്ളനാ, സത്യം പറ. ഏത് പൊളവില്? വാപ്പി വിളിക്കുന്നു, പെട്ടെന്ന് ഇവിടെ വരാൻ പറ കേട്ടാ. അവിടെ നിക്കണ്ടെന്ന് പറഞ്ഞത് പറ വാപ്പി. അങ്ങനെ തന്നെ പറ. വാപ്പിയാ പറഞ്ഞത് ഇവിടെ ഒക്കെ നിക്കണ്ട, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞെന്ന് പറ. വെള്ളത്തിൽ കളിക്കാടാ. എന്തോ പൈപ്പൂട്ടിക്കെ തുടങ്ങി. പിന്നെ അവരുടെ കുരുത്തക്കേടെ എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു സ്നേഹത്തോടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം യാദൃശ്ചികമായിട്ടൊക്കെ കാണാൻ കിട്ടുന്ന കാഴ്ച ഇതൊക്കെ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ റിമോട്ടിൻ്റെ പേരും പറഞ്ഞ പിണക്കമായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രോഗ്രാം കിട്ടാലായിരിക്കും പിണക്കം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപൂർവ്വം ഉള്ളോട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് എന്തൊരു മടി പോലായിരുന്നു. പിന്നെ നമുക്ക് വൈറ്റത്തെ വിശേഷം കാണാം. ഹായ്. അപ്പോൾ നമ്മളെന്റെ വീഡിയോ ഞാൻ വലുതായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. ചെറിയൊരു വീഡിയോസ് ആണ്. കാരണം എന്താ, എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് തോന്നിയില്ല. എന്തോ ഒരു ഇതൊക്കെ ഒരു വിഷമം പോലെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു എന്തോ ഒരു കുറവ് പോലെ വീഡിയോസ് ഇടാത്തത് കൊണ്ടോ. കാര്യ സമയത്തൊക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കും. അപ്പൊ ആ സമയത്തേക്കും ഒരു അങ്കലാപ്പ് പോലെ തോന്നി. അപ്പോഴാണ് ഞാൻ മാങ്ങ അരി വെച്ചത്. മാങ്ങ അരിച്ചിട്ട് വീഡിയോ എടുത്തിട്ടില്ല, മാങ്ങ അരിയാൻ പോലും വീഡിയോ എടുത്തിട്ട്. ഞാൻ മാങ്ങ അരി എന്താ വീഡിയോ എടുത്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് മാങ്ങ അച്ചാർ ഇടാനായിട്ട്. അപ്പൊ അതിനായിട്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ല, ചുമ്മാ മാങ്ങ എന്താണെന്ന് വെച്ചാൽ. അപ്പം ഞാനിവിടെ മാങ്ങ ഇടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഉലുവ എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് ഞാൻ എടുക്കുന്നത്. പിന്നെന്താ, ഇന്നപ്പം ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ പരത്തി രാവിലെ ഒരു 10 മണി 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോട്ടെ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പം അച്ചാർ ഇടുന്നതൊക്കെ വീഡിയോക്ക് എടുക്കാൻ വിചാരിച്ചിട്ടിരിക്കുന്നത്. എൻ്റെ പിള്ളേരാരും വീട്ടിൽ, ഞാനും മോള് മാത്രമേ ഉള്ളൂ. ചെറിയ ആൾ ഇവിടെ ഇല്ല, അവരുടെ വാപ്പിയുടെ കൂടെ കമ്പോണത്തിൽ പോയിട്ടുണ്ട്. വാപ്പുമായി കാണാനൊക്കെ ആയിട്ട് പോയിക്കാണ്. നമ്മുടെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞു ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. സൺഫ്ലവർ അല്ല, നല്ലെണ്ണയല്ല. കുറച്ചേ ഇടുമ്പോഴോട്ട് ഞാൻ ഒരുപാട് അച്ചാർ ഇടുന്നില്ല. ബാക്കി ഉപ്പുമ്പായിട്ട് ഇത് ഫ്രിഡ്ജിൽ കയറി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമില്ല. ഇവിടെ അച്ചാർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ തികയത്തില്ല. കാര്യം 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് കാണത്തുള്ളൂ. ഞാൻ ഉൾപ്പെടെ നല്ലോണം അച്ചാർ തിരിഞ്ഞു. കറണ്ട് പോയിരിക്കും, ചിലപ്പോൾ കറണ്ട് വന്ന് അപ്പൊ അതാണ് അനക്കമില്ലാത്ത. മൂത്ത ആളാണെങ്കിൽ സൈക്കിള് ശരിയാക്കാൻ പോയിരിക്കുന്നു, അവനും ഇല്ല. മോന ചെറിയ ആളും ഇല്ല, എനിക്ക് പെൻറ്റിൻ്റെ കൂടെ കണ്ടാനില്ല. അപ്പൊ ഇന്നെടുത്ത് ചോദിച്ചാൽ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു മൂടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ന് നമ്മുടെ വിഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാല്
എന്താണെന്ന് പറഞ്ഞല്ലോ മത്തി ഇരിപ്പം ഉണ്ടായിരുന്നു. മത്തി എടുത്തിട്ടുണ്ട്. മത്തി ഇങ്ങനെ കപ്പ മേടിച്ചോണ്ട് വന്നായിരുന്നു. അത് വെച്ചു എന്നിട്ട് പിന്നാവി ഒടിക്കുകയാണേ. അതായിരുന്നു. അപ്പൊ ഇന്നലെ മീൻ അടിച്ചിട്ട് ബാക്കി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നാകും രാവിലെ തന്നെ പണിയെല്ലാം കഴിഞ്ഞു. അതായത് ഇനി അടുത്തത് ഉപ്പിടുവാണ്. ഇപ്പൊ നമ്മള് മാങ്ങാക്കകത്ത് ഓൾറെഡി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലോട്ട് പറയേണ്ട കാര്യമില്ല, മാങ്ങാച്ചാറ് വേറൊക്കെ എല്ലാവർക്കും അറിയാത്തത്. പിന്നെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ടിപ്പ് ഞാനൊന്നും പറയുന്നില്ല, ഞാനത് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അതൊരു വീഡിയോ ആയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ടിപ്പ് അങ്ങനെ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞ് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പൊ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇടാൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ മാങ്ങ ഇവിടെ എല്ലാം നമ്മൾ അരിഞ്ഞ് പഞ്ഞപ്പൊടി ഇട്ട് പുരട്ടി വെച്ചില്ലെങ്കിൽ ഒരു സാധനം പുട്ടി മറന്നു കാലപ്പൊടി. നമ്മൾ മാങ്ങയും ഉപ്പും പുരട്ടി ഇവിടെ വെച്ചില്ല, ഉപ്പല്ല മഞ്ഞപ്പൊടി കൂടെ പുരട്ടി വെച്ചില്ലെങ്കിൽ മാങ്ങയുടെ കഷ്ണങ്ങൾ കാണത്തില്ല. കടിച്ചു പറിച്ചൊക്കെ തിന്നു ഇവിടെ. ചെറിയ ആള് തിന്നത്തില്ല കേട്ടോ അവൻ ഈ മാങ്ങ അങ്ങനെയുള്ള ഐറ്റങ്ങൾ അങ്ങനെ വലുതായിട്ട് തിന്നത്തില്ല. പഴുത്തത് തന്നെ തിന്നാൻ മടിയാ അവനിക്ക്. മൂത്ത ആള് ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പുരട്ടി പുരട്ടി തിന്നു. അവൻ മൊത്തത്തിൽ ഇങ്ങനെ മഞ്ഞപ്പൊടി എടുത്ത് പുരട്ടി വെച്ച് തിന്നത്തില്ല. ഞാനാ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇല്ലായിരുന്നു. അല്ലെ പകുതി മുക്കാലത്ത് പോയത്. കുറച്ച് ഇട്ടോളൂ, കുറച്ച് ബാക്കി ഇനി തിരിനകത്ത് ആക്കി ഇതിനകത്ത് വയ്ക്കും. കാരണം നമ്മള് ഇതിനകത്ത് എന്താ ഒരുപാട് നാളൊന്നും സൂക്ഷിച്ചിരിക്കും വെക്കുന്നില്ലല്ലോ. കാരണം ഞാനായാലും പിള്ളേരാണെങ്കിലും അച്ചാറ് തന്ന സാധനം ഞങ്ങൾക്ക് ഇവിടെ ചെലവ് പോകത്തില്ല. എൻ്റെ പോയ എൻ്റെ മോള് നേരിട്ടുണ്ട്. ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വിളിക്കും ഞാൻ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്യും. അപ്പോൾ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. മറ്റേത് വെളുത്തുള്ളി പൊളിച്ച് ഇഞ്ചിയൊക്കെ ഭയങ്കര മടിയായിരുന്നു. അച്ചാർ എങ്ങനെയായിരുന്നു എല്ലാവരൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്ന മടിയായിരുന്നു. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, മിക്ക ആൾക്കാരും ചെയ്തതാണ് കേട്ടത്. അപ്പോൾ വീഡിയോയിൽ അങ്ങോട്ട് ഞാൻ കണ്ടതാണ്. ഒന്നും ഇടാ ഇങ്ങനെ വെളുത്തുള്ളി ഇതൊന്നും ഇടാതെ ഇങ്ങനെ ഇടുന്ന കണ്ടപ്പോൾ എളുപ്പം ഒന്ന് തിളച്ച് കിട്ടട്ടെ. കായപ്പൊടി ചിളച്ചിരി അങ്ങാണ്ടേ വീണു. സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ മാങ്ങ തീരുമ്പോഴത്തേക്ക് നമുക്ക് തളിച്ചറിയണത്തേക്ക് നമുക്ക് അതുപോലെ ഉപ്പൊക്കെ പിടിച്ച് നല്ല പേസ്റ്റ് ആക്കി ഓഫ് ചെയ്തു. ഇപ്പൊ ഒന്ന് തിളച്ചിട കഴിഞ്ഞാൽ ഇത് തീ ഓഫ് ചെയ്യപ്പെട്ടേ. ഒരുപാട് മാങ്ങ വെന്തു പോയാലും ടേസ്റ്റിലൊക്കെ അതിനകത്ത് ഇങ്ങനെ അഴുകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. മാങ്ങയുടെ എല്ലാം ഉപ്പ് കൊണ്ട് നോക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഇവിടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യട്ടെ.
ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് ചൂടാറുമ്പോഴത്തേക്ക് ടേസ്റ്റ് വരും. നമ്മുടെ അച്ചാർ 5 മിനിറ്റിനുള്ളിൽ അച്ചാർ കൂടെ റെഡിയാ. 5 മിനിറ്റ് എടുത്തോ? എന്തായാലും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കുറുവട്ടെ തീർന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ള കേട്ടോ. അപ്പം കൂടുതലായിട്ടൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. സബ്സ്ക്രൈബറും ലൈക്ക് ചെയ്യാൻ പറയുന്ന ആളില്ല. അപ്പോൾ അതുവരെ വരുന്നവർക്ക് ടാറ്റ.